ഹലോ, വെൽക്കം ടു മൈ ചാനൽ മാൻജോസ് വേൾഡ്. ഇന്നൊരു അടിപൊളി റെഡ്ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിത് നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. നമ്മുടെ റെഡ്ബി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നരിച്ചെടുക്കണം, മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. കൂടാതെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടേനെ പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കാം. അതിലിട്ട് നമുക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ നമ്മൾ മൂന്ന് മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മണമൊക്കെ പോകാൻ വേണ്ടിയാണ് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ വിസ്ക് ആണെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയെ ഏകദേശം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കുറച്ച് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയും അതൊക്കെ ഒഴിച്ചുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുത്തി ഇളക്കരുത്, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഇതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുത്തി ഇങ്ങനെ ഇടരുത്, കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ പത്തിക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ മൂന്ന് ഗ്ലാസ്സിലോട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഒഴിക്കാം. ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അളവൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ ഞാനിവിടെ മൂന്ന് ഗ്ലാസ്സിൽ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ ബാറ്ററി കുറച്ച് കട്ടിയായിരുന്നു. അപ്പം ഞാനിതിലോട്ട് ഇത്തിരി പാലൊഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാലും അതേപോലെ തന്നെ വിനേഗറും ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് ലൂസാവും. ഞാനിവിടെ ഫ്രൈയിങ് പാനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കാൽ ടീസ്പൂണോളം വിനെഗർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പാലും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈയിങ് പാൻ വെക്കാനായിട്ട് ഇതേപോലെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന പാൻ ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ആദ്യത്തെ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം വെച്ച് മൂടി വെക്കാം. നമുക്കൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ടോപ്പറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റും. ഒരു 10 മുതൽ 15 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബാറ്റർ ശരിയാക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ വിനെഗറും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു. കൂടാതെ ഇതിലോട്ട് ഞാനതിൽ റെഡ് കളറുള്ള ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൂന്ന് കളറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന്
കളറിൽ അതിൽ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മാജിക് റെഡ് എന്ന് പറഞ്ഞൊരു കളറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ രണ്ട് പാൻ ഉള്ളതുകൊണ്ട് ഞാനിത് വേണ്ടതിനെ ഗ്രീസ് ചെയ്തിട്ട് ഞാൻ ഈ പാനിലോട്ട് ഒഴിക്കുകയാണ്. ഞാനിതും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബാറ്റർ വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഞാൻ രണ്ടാമത് റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റിനുള്ളിലാവുന്നതാണ്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വാനിലയും വിനെഗറും അതേപോലെ തന്നെ പാലും കൂടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ്. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കാനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാനില സ്പോഞ്ച് എന്തായാലും നോക്കാം. വാനില സ്പോഞ്ച് ഇത് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ചാണ്. നമുക്കിതിഞ്ഞ് തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബാക്ക് വശമൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, അപ്പോൾ സാവധാനം പെട്ടെന്ന് ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് മാറും കേട്ടോ. ഇതേപോലത്തെ പാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ നേരത്തെ മറ്റേ വാനില സ്പോഞ്ച് ഉണ്ടാക്കിയ ഇത് ഇത്തിരി ഇതായിപ്പോയി, പരന്നുപോയി. കാരണം പാൻ അങ്ങനത്തെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഇതിൽ ഒതുങ്ങിയിരിക്കുന്ന പാനാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേണ്ട, കുറച്ച് പൊങ്ങിയിട്ടുണ്ട്, അതാകുമ്പോൾ ഇത്തിരി കൂടി താഴ്ന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇനി ഇത് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ടിൻ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാൻ പോയാണ്. കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/2 കിലോത്തിൻ്റെ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കണം. ഇതിൻ്റെ മീതിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചുകൊടുത്താൽ മതി പ്ലേറ്റ്. അപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയ അധികം പോർഷൻസ് ഒന്നും പോകുന്നില്ല, കുറച്ച്. അതിൻ്റെ അരികൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട, വലിയ തിക്നെസ് ഇല്ല കേട്ടോ. കാരണം ആ പാൻ അത് കുറച്ച് ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല തിക്നെസ് എന്നാണ്. ഇത് വലിയ കുഴപ്പമില്ല, റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കുഴപ്പമില്ല. വിട്ട് വരുന്നുണ്ട്, കണ്ട താനെ അത് വിട്ട് വരുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഞാനിത് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. തണക്കാനായിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. തണക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ബാറ്ററും വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ട ബാക്കൊക്കെ കണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഞാൻ നോക്കട്ടെ. കറക്റ്റ് ആണെങ്കിൽ ഞാൻ ചെയ്യില്ല, മറ്റേതിൻ്റെ പോലെ തന്നെ കറക്റ്റാണോ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, നമുക്കൊന്ന് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റാണെന്ന് നോക്കണം. കുറച്ച് കട്ട് ചെയ്താൽ മതി, നേരത്തെ പോലെ തന്നെ നമുക്കിതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അരിക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇതിൻ്റെ അരികെ എപ്പോഴും കട്ട് ചെയ്ത് മാറ്റണമാണ് എപ്പോഴും ഉചിതം. കാരണം എന്ന് വെച്ചാലേ അരിക് കണ്ടിങ്ങനെ മുരിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഒരു മുരുമുരുമാന്നുള്ളൊരു ടേസ്റ്റ് വരും. എപ്പോഴും അരിക് കട്ട് ചെയ്ത് മാറ്റണേ നല്ലത്, പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ മറ്റേത് ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഈ വാനില സ്പോഞ്ചിനൊപ്പം തന്നെ ഇത് വെച്ചു കൊടുക്കാം. നമുക്ക് ചോക്ലേറ്റിൻ്റെയും കൂടി റെഡി ആവാനുണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് ഇനി വിട്ട് വന്നാം. എന്നിട്ട് നമുക്ക് സൈസ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാൻ. അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാനില സ്പോഞ്ച് മാത്രം ഇത്തിരി പൊന്താതെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി രണ്ടും മറ്റേതും പൊന്തിയിട്ടുണ്ട് നന്നായിട്ട്. ഇന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തന്നത്താനെ എന്നെ വിട്ടുപോരും കേട്ടോ, തണുത്തേയും ഇല്ലേ. തന്നത്താൻ ഇത് പാനിൽ നിന്ന് വിട്ടുപോരും. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉപയോഗിച്ചാലാണ് കേട്ടോ.
പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ നല്ല സുഖമായിട്ട് തന്നെ മൂന്ന് സ്പോഞ്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര ഈസി ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ ചില എനിക്ക് തോന്നുന്നു വാനില സ്പോഞ്ചിന് ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല എന്ന് തോന്നുന്നു വെന്ത് വരാനായിട്ട്. മറ്റേത് രണ്ടുമാണ് കുറച്ച് ടൈം കൂടുതലെടുത്ത്. അപ്പം നോക്കണം കേട്ടോ, നിങ്ങൾ ഒഴിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരുടെ പാൻ പോലെയും ഇരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടാ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ വശവും. ഇനി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇത് ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ട ബാക്കൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ചോക്ലേറ്റ് കേക്ക് ഇത്തിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ലെങ്ത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. വലിയ പണിയുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുണ്ട്. പാൻ ഉണ്ടെങ്കിൽ വളരെ അധികം പെട്ടെന്ന് തന്നെ, ഒരു പാൻ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ടാണ്. വേഗം തന്നെ ഇത് ചൂടാറി കഴിയും, അപ്പം തന്നെ നമുക്ക് അടുത്ത ബാറ്റർ ഇടാം. നമുക്കധികം പണിയാവുന്നില്ല. ചോക്ലേറ്റിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മൂന്ന് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ് ബി കേക്കിൻ്റെ ചോക്ലേറ്റ്, റെഡ് വെൽവറ്റും അതേപോലെ തന്നെ വാനില സ്പോഞ്ചും. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക്. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ക്രീം ചീസും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിവിടെ പാത്രത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പാത്രത്തിലെ ആദ്യമേ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഷുഗർ സിറപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം. ടേൺ ടേബിൾ അല്ലാത്തതുകൊണ്ട് പതുക്കി ഇതൊന്ന് ഇതാക്കി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ വാനില സ്പോഞ്ചാണ്. കറക്റ്റാണെന്ന് നോക്കാം. വാനില സ്പോഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതി നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാനില സ്പോഞ്ചിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യാം. നമുക്കിതൊന്ന് തൈ കൊടുക്കാം. ഇനി നമുക്ക് അവസാനത്തെ ലെയറായ റെഡ് വെൽവറ്റ് വെച്ച് കൊടുക്കാം. റെഡ് വെൽവറ്റും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രീം ഇട്ട് കൊടുത്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ സ്ക്രാപ്പ് വെച്ച് ഇതാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ബാക്കി പരിപാടികൾ ഡെക്കറേഷനിൽ ട്രൈ ചെയ്യുന്നതാണ്. എന്താവെന്ന് അറിയില്ല. ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ റെഡ് കളർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഡെക്കറേഷനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു പൈപ്പൻ ബാഗിൽ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കട്ടെ, ചെറിയ എൻ്റെ രീതിയിലുള്ള ഡെക്കറേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, എൻ്റെ രീതിയിലുള്ള ഡെക്കറേഷനാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്താണ് കേട്ടോ ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.